ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ എപ്പിസോഡ് ഇന്നലെ വന്ന് കോമഡി ആയിരുന്നു ഗായ്സ്. നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ രതീഷ് ക്വിറ്റിയെന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് പോന്നു, പക്ഷെ ക്വിറ്റിയുന്നില്ല. ക്വിറ്റിയെന്ന് പറഞ്ഞിട്ട് പെട്ടിയെടുത്ത് പോന്നു, പക്ഷെ ആരും മൈൻഡ് ചെയ്യാണ്ട് ചമ്മി ശശിയായി തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ലൈവിൽ ഇന്നലെ ഫുൾ ഇതായിരുന്നു, രതീഷിനെ ആരും മൈൻഡ് ചെയ്യാത്തതും പിന്നെ തിരിച്ചു വരുമ്പോൾ കുക്കലും വെളിയായിരുന്നു. പക്ഷെ എപ്പിസോഡിൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പിസോഡ് 3 മാർച്ച് 13 ഫസ്റ്റ് തന്നെ വേക്കപ്പ് സോങ്ങാണ്, നമ്മുടെ കൺഫ്യൂഷൻ തീർക്കണമേ ആ വേക്കപ്പ് സോങ്ങാണ്. എല്ലാവരും ഡാൻസ് ചെയ്യുന്നു, ജിൻഡ മറ്റേ ബോഡി മസിൽസ് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രതീഷും സുരേഷും തമ്മിലുള്ള ഒരു ടോക്കാണ്. അതായത് രതീഷ് പോയി സുരേഷിനെ കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് സുരേഷിന് ഇഷ്ടമല്ല, ഇനി അങ്ങനെ ചെയ്യാൻ വരുത്, എനിക്ക് ബാഡ് ടച്ചായി തോന്നുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ഇനി മിനിയാനത്തെ എപ്പിസോഡ്, അതായത് അതിന് തലേത്തെ എപ്പിസോഡിൽ ജാൻമണി രതീഷിനെ ഹഗ് ചെയ്തതിൻ്റെ പേരിലായിരുന്നു മൊത്തം പ്രശ്നം. ഇന്നലത്തെ എപ്പിസോഡിൽ രതീഷ് സുരേഷിനെ ഹഗ് ചെയ്തതിലായിരുന്നു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രതീഷിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഹഗ് ചെയ്യാൻ വരരുത്, എനിക്കത് ഇഷ്ടമല്ല പറഞ്ഞു. രതീഷ് ഓക്കെ, ഞാൻ ചെയ്യാൻ വരില്ല, പക്ഷേ ഇത് സുരേഷേട്ടൻ്റെ തീരുമാനമല്ല, ആരോ പിരികേറ്റി വിട്ടതാണെന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അറിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉച്ചക്കൊരു ലിവിങ് ഏരിയയിൽ ഒരു മീറ്റിംഗ് പോലെ കാണിക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് പവർ റൂമിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പവർ റൂമിൽ അംഗങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പവർ റൂമിലില്ല അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങളൊട്ടും തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, ഭയങ്കര നിരാശയാണ്. ശരിക്കും ചലഞ്ച് ടാസ്ക് എല്ലാം കുറച്ച് മല്ല കൊടുക്കാനാണ് വിചാരിച്ചത്, പക്ഷെ നിരാശ ആയതുകൊണ്ട് ടാസ്ക് എല്ലാം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് പവർ റൂമിൽ അംഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, അപ്പോൾ ഓരോരുത്തരായിട്ട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഫസ്റ്റ് ശ്രീരേഖ പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആൾ, അനാവശ്യമായിട്ട് കലപ്പില്ല ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഞാൻ 1 അവർ വോയിസ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗബ്രിയോട് ചോദിക്കുന്നത് എന്താ ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഗബ്രി ഈ ഗെയിമിനെ ഇങ്ങനെയല്ല വിചാരിച്ചത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വിചാരിച്ചത്. ശരിക്കും ഈ ഗെയിം 2 രീതിയിൽ കളിക്കാം എന്നുള്ളതറിയാം. ഒന്ന് മോറലോടും ഒന്ന് മൊറാലിറ്റി വിട്ടിട്ടും കളിക്കാം എന്നുള്ളതറിയാം. പക്ഷേ പറ്റുന്ന രീതിയിൽ എല്ലാവരെ കൊണ്ടും ഓരോരോ പണി ചെയ്യിപ്പിക്കുന്നുണ്ട്, പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിശാന, കോമണറായ നിശാന പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല, കാരണം അങ്ങനെ ആരെക്കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കാൻ തോന്നിയിട്ട് അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞ്. ജാൻമണിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ജാൻമണി പറഞ്ഞ് പവർ റൂം ടീം എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള ടീമൊന്നും അനുസരിക്കുന്നില്ല, ആരും റെസ്പെക്റ്റ് തരുന്നില്ല, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മളത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പറയുന്ന പോലെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതങ്ങനെയല്ല, ജസ്റ്റ് ഗെയിമാണ്, പക്ഷെ ആരും റെസ്പെക്റ്റ് തരുന്നില്ല, 3 ടീമും കുറച്ച് റെസ്പെക്റ്റ് കാണിക്കണം. അതിനുശേഷം യമുനയോട് ചോദിക്കുന്നുണ്ട്, യമുന പറയുന്നുണ്ട് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഗെയിം എടുത്തത്, പണി എടുക്കാതെ മാറി നിൽക്കുന്നവരെ കൊണ്ട് പണി എടുപ്പിക്കാൻ അവർക്ക് കുഞ്ഞു പണിഷ്മെൻറ്റ് കൊടുക്കാനും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് യമുനയും പറയുന്നുണ്ട്. 10 കാര്യങ്ങളാണ് അപ്പോൾ കാണിക്കുന്നത്. അതിന് ശേഷം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രമോയിൽ കാണിച്ച, എല്ലാവരും ഞെട്ടിപ്പിച്ച ആ പ്രമോയിൽ കാണിച്ച സീനാണ് നെക്സ്റ്റ്. അതായത് ആ മീറ്റിംഗിൽ തന്നെ സുരേഷ് പറയുന്നുണ്ട്, അത് വെച്ചാൽ ഈ മീറ്റിങ്ങിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്ന BB+ ഇതിപ്പോൾ ഞാൻ എപ്പിസോഡിൽ കാണിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സുരേഷ് പറയുന്നുണ്ട്, സുരേഷ് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഈ ഹരാസ്മെൻറ്റ് മെയിൽ ടു ഫീമെയിൽ മാത്രമാണോ അതോ മെയിൽ ടു മെയിൽ ആണോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, എന്നെ രതീഷ് വന്ന് ഹഗ് ചെയ്തത് എനിക്കിഷ്ടമായിട്ടില്ല. അപ്പം രാവിലെ ഈ പ്രശ്നം പറഞ്ഞ് രതീഷ് പറഞ്ഞാണ് ഇനി ഞാൻ ചെയ്യാൻ വരില്ല, സോറി പറഞ്ഞാണ് ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല പറഞ്ഞാണ്. പക്ഷേ ഇതൊരു വലിയൊരു ടോപ്പിക് ആവാൻ കാരണം തലേന്നത്തെ ദിവസം ജാൻമണി ഇതേപോലെ രതീഷിനെ കെട്ടിപ്പിടിച്ചപ്പോൾ രതീഷ് ഓവറായിട്ട് റിയാക്റ്റ് ചെയ്ത് അതൊരു ടോപ്പിക്കായിട്ട് ഒരു കണ്ടൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സുരേഷ് രതീഷ് ഹഗ് സുരേഷ് രതീഷിൻ്റെ ഹഗ് വിഷയം ഇത്ര ഇതാവാൻ കാരണം. അതുകൊണ്ടാണ് എല്ലാവരും രതീഷിനെതിരെ നിന്നത്. ഇപ്പോൾ സുരേഷിനെ ഹഗ് ചെയ്തു എന്നുള്ള വിഷയത്തിൽ രതീഷിനെതിരെയാണ് എല്ലാവരും, കാരണം ജാൻമണിയുടെ വിഷയം അവർ രതീഷ് അത്രത്തോളം എന്താ പൊലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിലെല്ലാവരും രതീഷിനെതിരായിട്ടുള്ളത്. അപ്പോൾ സുരേഷ് പറഞ്ഞിട്ട് എനിക്കത് ഇഷ്ടമായില്ല, അത് ബാഡ് ടച്ചാണ്, ഇനി ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. രതീഷ് ആദ്യം റിയാക്ട് ചെയ്യാതിരുന്നെങ്കിലും പക്ഷേ പിന്നെ രതീഷ് കാര്യമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. രതീഷ് ആ ഒരു ഫയറിൽ എഴുന്നേറ്റ് വന്ന് ബിഗ് ബോസിനോട് പറഞ്ഞ് ബിഗ് ബോസ് ഞാൻ ഷോക്ക് കിട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് പോകുന്നത്. നോർമൽ എല്ലാ സീസണിലും ക്വിറ്റ് ചെയ്യാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പ്രമോല് വരും. രതീഷ് ഒരു കണ്ടൻ്റ് ആയിട്ട് ചെയ്തതാണ്, കാരണം പ്രമോല് സ്പേസ് കിട്ടാൻ വേണ്ടി പ്രമോല് കാണിക്കാൻ വേണ്ടിയാണ് രതീഷ് അത് ചെയ്തത്. പ്രമോല് വരും, പിന്നെ നോർമൽ എല്ലാവരും ക്വിറ്റ് ചെയ്യുന്നു വരുമ്പോൾ പോകുമ്പം പുറകെ തന്നെ പോകലും ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയില്ല, അങ്ങനെ എല്ലാ സീസണിലും സംഭവിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിൽ വിളിക്കും, അല്ലെങ്കിൽ ബിഗ് ബോസ് സംസാരിക്കും, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് രതീഷ് പറഞ്ഞത് ബിഗ് ബോസ് ഞാൻ ക്വിറ്റ് ചെയ്യാണ് ഷോ എന്ന്. അങ്ങനെ രതീഷ് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാൻ പോകുമ്പോൾ
എല്ലാവരും എല്ലാ കണ്ടസ്റ്റൻസും നല്ല ക്ലാപ്പായിരുന്നു. ആ പൊക്കോ പൊക്കോ എന്നുള്ള രീതിയിൽ ഭയങ്കര ക്ലാപ്പായിരുന്നു. രതീഷ് അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. രതീഷ് അവിടെ ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോഴും ഇവിടെ ലിവിങ് ഏരിയയിൽ ഫുൾ ചർച്ചയായിരുന്നു. അവരവരെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചർച്ച, അതായത് മീറ്റിംഗ് പോലെ ഫുൾ ചർച്ചയായിരുന്നു. രതീഷ് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. അത് രതീഷിന് വൻ തിരിച്ചടിയായിരുന്നു. മീറ്റിംഗിൽ എന്താണ് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മീറ്റിംഗിൽ അവർ ഡിസ്കസ് ചെയ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരവരുടെ ഡ്യൂട്ടിയുടെ കാര്യം, ആ ഡ്യൂട്ടിയുടെ ഇടയിൽ വന്ന പ്രശ്നങ്ങൾ, അതായത് അപ്സര ബാത്റൂം ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഗബ്രി മാത്രം ഒന്ന് രതീഷിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട്, ചേട്ടൻ വെറുതെ കളിക്കല്ല, ചേട്ടൻ ഇവിടെ വന്നത് നല്ലൊരിന് വേണ്ടിയിട്ടല്ലേ, ഫാമിലിനെ കുറച്ചെങ്കിലും ഓർത്ത് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് പ്രതീക്ഷയൊന്നും ഇല്ല, ഞാൻ ക്വിറ്റിയാണ്, ഞാൻ നിൽക്കില്ല. രതീഷെ പെട്ടിയെടുത്തിട്ട് പ്ലാസ്മ ടി വി മുമ്പിൽ വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ക്വിറ്റിയാണ്, ഞാൻ സുരേഷേട്ടൻ്റെ ബ്രദറിനെ പോലെയാണ് കണ്ടത്, പക്ഷേ സുരേഷേട്ടൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിചാരിച്ചിട്ടില്ല, ഇത് ബാക്കിയെല്ലാവരും കൂടി സുരേഷേട്ടനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ പെട്ടിയെടുത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലും രതീഷിൻ്റെ പുറകെ പോകുന്നില്ല, ബിഗ് ബോസ് പോലും രതീഷിനെ വിളിക്കുന്നില്ല. രതീഷിൻ്റെ ഒരു പ്രതീക്ഷ ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ ബിഗ് ബോസ് വിളിക്കുന്നു, പക്ഷേ ബിഗ് ബോസ് വിളിക്കുന്നില്ല. രതീഷ് ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഇപ്പോൾ വിളിക്കും ഇപ്പോൾ വിളിക്കും ഇപ്പോൾ വിളിക്കും, പക്ഷേ ബിഗ് ബോസ് വിളിക്കുന്നില്ല. ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഒരു വെയിലത്ത് രതീഷ് പെട്ടിയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കാണാൻ നല്ല കോമഡി ആയിരുന്നു. അതിനേക്കാളും വലിയ കോമഡി ഈ പെട്ടിയെടുത്ത് പോയ സമയത്ത് രതീഷ് ക്യാമറയിൽ നോക്കി പറഞ്ഞിട്ട്, ബിഗ് ബോസ് ഈ നാറി കളിക്ക്, അതായത് ഈ കണ്ടസ്റ്റൻസ് കളിക്കുന്ന ഈ നാറി കളിക്ക് ഞാനില്ല, അവർ വെറും സുരേഷേനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, വെറും വേസ്റ്റാണ്, അയാൾ ഇങ്ങനെ പറഞ്ഞ് വിചാരിച്ചില്ല, ഇങ്ങനത്തെ ഒരു നാറിയ കളി അവർ കളിക്കുന്ന വെച്ച് ഇതിന് ഞാനില്ല, പക്ഷേ ഐ ആം ദ സ്ട്രോങ് കണ്ടസ്റ്റൻ ബിഗ് ബോസ്, യുവർ സെലക്ഷൻ ഈസ് ബെസ്റ്റ് എന്നെല്ലാം സ്വയം ഇതാക്കി ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഒരു റെസ്പോൺസും കൊടുക്കുന്നില്ല. രതീഷ് ആണെങ്കിൽ ഫുൾ നാണംകെട്ട അവസ്ഥയിലാണ്. അങ്ങനെ രതീഷ് പോയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഉള്ളിലപ്പോൾ സീറ്റോ സുരേഷുമായിട്ട് ഈ ജാൻമണിയുടെ ഇഷ്യൂ, അതായത് ഈ ഹഗിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് പട്ടി വരക്കുന്ന കാണിക്കുന്നത്, എനിക്കൊന്ന് അങ്ങനെയെങ്കിലും ബിഗ് ബോസ് മൈൻഡ് ചെയ്യാൻ വേണ്ടി രതീഷ് ഉറക്കം നടിച്ചതായിരിക്കണം. അപ്പോൾ പട്ടി വരക്കുന്നുണ്ട്. അപ്പോൾ അപ്സരയും ഗബ്രിയും കൂടിയിട്ട് ജാൻമണി ഉണ്ടെന്ന് തോന്നി രതീഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, എനിക്ക് കാരണം ഉറങ്ങിയാൽ ലക്ഷറി പോയിന്റ് കട്ടാവും, അപ്പോൾ രതീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ലക്ഷറി പോയിന്റ് കട്ടാവും, അല്ലാണ്ട് തിരിച്ച് വരണം എന്നല്ല പറഞ്ഞത്, ക്യാപ്റ്റനും കൂടി പോകുന്നുണ്ട്. അപ്പോൾ രതീഷ് പറഞ്ഞിട്ട് ഞാൻ ക്വിറ്റിയാണ് ഷോ, പിന്നെ ഞാൻ ഉറങ്ങിയാൽ എന്താ ഉറങ്ങിയിട്ടെങ്കിൽ എന്താ അത് ഇവിടെ ബാധിക്കുന്നില്ല. അപ്പോൾ അപ്സര പറഞ്ഞിട്ട് ഇപ്പോൾ ചേട്ടൻ ഈ റൂമിൽ ഈ സെറ്റി ഇവിടുത്തെ സെറ്റിയിലാണ് കിടക്കുന്നത്, അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങളെ ലക്ഷറി പോയിന്റിനെ ബാധിക്കും, ചേട്ടൻ ക്വിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്തതിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തു, അതിന് മുന്നേ ഒന്നും ചെയ്യേണ്ട പറഞ്ഞു. ലാസ്റ്റ് രതീഷിന് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ബിഗ് ബോസ് വിളിക്കുന്നുമില്ല, ആരും ഒന്നും പറയുന്നില്ല. ലാസ്റ്റ് രതീഷ് നാടൻ കെട്ട് തിരിച്ച് ഞാൻ അങ്ങനെയൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് ഞാൻ വേറെ രീതിയിൽ പെട്ടിയെടുത്തുള്ളിലേക്ക് വരുന്നു, ഹാളിൽ നിന്ന് എല്ലാവരും കളിയാക്കുന്നു. നെക്സ്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലഞ്ച് ടാസ്ക് ആണ്, അതായത് പവർ റൂമിലേക്ക് ബാക്കിയുള്ള ടീംസിന് വരാനുള്ള ടാസ്ക്. ടാസ്ക് മൂന്ന് ദിവസമായിട്ട് മൂന്ന് ചലഞ്ച് ടാസ്ക്കാണ് നടക്കുന്നത്. ഫസ്റ്റ് മൂന്ന് ടീമും തമ്മിൽ കളിച്ചിട്ട് അതിൽ ഏത് ടീമിനാണോ കൂടുതൽ പോയിന്റ് കിട്ടുന്നത്, അവർ പവർ റൂമിലുള്ള ടീമുമായിട്ട് മത്സരിക്കും. അതിൽ ജയിക്കുന്നവർക്ക് പവർ റൂമിൽ കയറാൻ പറ്റും. ഇപ്പോൾ പവർ റൂമിൽ നിന്നാണ് ആ ടാസ്കിൽ ജയിക്കുന്നതെങ്കിൽ അവർ തന്നെ കയറും, അല്ലെങ്കിൽ മറ്റേ ഓപ്പോസിറ്റിലെ ടീമിൽ കയറാൻ പറ്റും. ഇതാണ് ടാസ്ക്. അപ്പോൾ ഇവരെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ടിവിറ്റി ഏരിയയിൽ മൂന്ന് ടീമും മൂന്ന് സ്ഥലത്തായിട്ട് ഇരിക്കുക. മൂന്ന് ടീമിന് ഒരു പേരുണ്ട്, അത് എനിക്കൊന്ന് റൂമിൻ്റെ പേരാന്ന് തോന്നുന്നത്, നെസ്റ്റ്, ഡെന്നെ, പിന്നെ ടണൽ, ഇങ്ങനെ മൂന്ന് പേരുണ്ട്. അതായത് നെസ്റ്റ് എന്ന് പറയുന്നത് ഹൗസ് ക്ലീനിങ്, ഡെന്നെ ബാത്റൂം ക്ലീനിങ്, ടണൽ വെസൽ ക്ലീനിങ്, ഇങ്ങനെ മൂന്ന് ടീമും ഇരിക്കുക. എന്നിട്ട് പവർ റൂമിലേക്ക് അവരവർക്ക് വരാനുള്ള യോഗ്യത, അതായത് അവരവരുടെ ടീമിന് വരാനുള്ള യോഗ്യത എന്താണ്, മറ്റുള്ളവരെക്കാളും എത്രമാത്രം അവർ യോഗ്യരാണ് എന്നുള്ളത് പറയാം. എന്നിട്ട് പറഞ്ഞിട്ട് ആരാണ് ജയിക്കുന്നത് അവരായിരിക്കും നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. അതാണ് ടാസ്ക് ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് പവർ റൂമുകാർ വിളിച്ചത് നെസ്റ്റിനെയാണ്. നെസ്റ്റിനെ അവരെ, അതായത് ഹൗസ് ക്ലീനിങ് ടീമിനെ, അവരെന്തുകൊണ്ടാണ് യോഗ്യത എന്നുള്ളത് പറയാം. അപ്പോൾ സിജു ആണ് കൂടുതൽ സംസാരിക്കുന്നത്. സിജു നന്നായിട്ട് സംസാരിക്കാൻ അറിയാം സിജുക്ക്. അപ്പോൾ സിജു ആണ് കൂടുതൽ സംസാരിക്കുന്നത്. സിജു പറഞ്ഞത് ഞങ്ങൾ അഞ്ചാളുണ്ട്, അപ്പോൾ അഞ്ചാളും കൂടി തീരുമാനം വരുമ്പോൾ നല്ല രീതിയിൽ പവർ റൂം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല യൂണിറ്റി ഉണ്ട്, ഞങ്ങളെ ഡ്യൂട്ടീസ് എല്ലാം ഞങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടും വരാൻ യോഗ്യത അവരാന്ന് പറയുന്നുണ്ട്. ഓപ്പോസിറ്റ് ടങ്ങൾ ടീമിലെ ജിൻഡോയും രതീഷും കുറേ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്ന ആൾക്കാരാണ്, അങ്ങനെ ഒരാൾ പവർ റൂമിലേക്ക് വരാൻ ഒട്ടും യോഗ്യത അല്ലാന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റേ ടീമിലെ ഡെൻ ടീമിലാണെങ്കിൽ അൻസീബ ഒട്ടും ആക്റ്റീവ് അല്ലാന്ന് പറയുന്നുണ്ട്. റോക്കി ആണെങ്കിലും ഇതേപോലെ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്താറുണ്ട്, അതുകൊണ്ട് അവരും ഒട്ടും വരാൻ യോഗ്യതയല്ല, എന്തുകൊണ്ട് യോഗ്യത ഞങ്ങൾ മാത്രമാണെന്ന് സിജു പറയുന്നത്. സിജു സംസാരിച്ചത് അപ്സരയാണ്, ഹൗസ് ക്ലീൻ മറ്റേ ബാത്റൂം ക്ലീനിങ് ടീമെന്ന് അപ്സരയാണ് സംസാരിച്ചത്. അപ്സര പറഞ്ഞിട്ട് അവർക്കാണ് വരാൻ യോഗ്യത, കാരണം എന്താ വെച്ചാൽ ജോബെല്ലാം നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്, എക്യുപ്മെൻറ്റ്സ് കിട്ടാഞ്ഞിട്ടും കൂടി ബാത്റൂം ഇന്ന് ഈ നിമിഷം വരെ ബാത്റൂം നല്ല പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് കിടക്കുന്നുണ്ട്, അവർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ബാക്കി ടീമിൽ എത്ര പേര് ആക്റ്റീവ് ആയിട്ടുണ്ട് ഇല്ല എന്നുള്ളത് നോക്കണ്ട, അതും മറ്റേ തമ്മിലൊരു ബന്ധമില്ല. പിന്നെ മറ്റേ ഓപ്പോസിറ്റ് ടീമിൻ്റെ നെഗറ്റീവ്. നെക്സ്റ്റ് നമ്മളെ മറ്റേ ജാസ്മിൻ്റെ ടീം വരുന്നുണ്ട്, അതായത് ടണൽ ടീം വരുന്നുണ്ട്. അത് വൻ കോമഡി ആയിരുന്നു. ബാക്കി എല്ലാത്തിലും ഓരോരാളാണ് സംസാരിക്കുന്നത്, മറ്റൊക്കെ സംസാരിക്കാൻ സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ജാസ്മിൻ സംസാരിക്കുമ്പോൾ രതീഷ് ഇടക്ക് കയറിയിരുന്നു, അതിൻ്റെ ഇടയിൽ ജിൻഡ കയറിയിരുന്നു, കാണാനുള്ള കോമഡി ഉണ്ടായിരുന്നു. അപ്പോൾ ടണൽ റൂമിൽ മറ്റേ
ജാസ്മിൻ പറഞ്ഞത് പവർ റൂം എന്നുള്ളത് ബിഗ് ബോസ് കൊണ്ടുവന്നത് നന്മമരം കാണിക്കാനല്ല. അപ്പോൾ ഞങ്ങൾ ടീമിലെ നാല് പേരും നാല് സമയത്തും വഴക്കുണ്ടാക്കുന്നവരാണ്, നാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നവരാണ്, അങ്ങനെയുള്ളവരാണ് പവർ റൂമിൽ വരുന്നത്. അപ്പോൾ നാല് പേരുടെയും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ കൊണ്ട് നല്ലൊരു എല്ലാവർക്കും നല്ല രീതിയിൽ പണിഷ്മെൻറ്റ് കൊടുക്കാനും പവർ റൂം നല്ലപോലെ ഹാൻഡിൽ ചെയ്യാനും പറ്റും എന്നുള്ളത് അവൾ പറയുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് പറയുമ്പോൾ നൂറ വീക്കാന്ന് പറയുന്നുണ്ട്, ശരണി ചേച്ചി കൂടുതൽ മിണ്ടെന്ന് കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്, അതേപോലെ അൻസിബ വീക്കാന്ന് പറയുന്നുണ്ട്, റോക്കി കാര്യങ്ങൾ വളച്ചൊടിക്കുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരവരെ എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇനി ഈ ടീമിൽ ഇതിൽ ആരെ ഔട്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മൂന്ന് ടീമുകാർക്കും ഒരുമിച്ച് ആലോചിച്ച് ഏതെങ്കിലും ഒരു ടീമുമായി ടൈപ്പായിട്ട് മറ്റേ ടീമിനെ ഒഴിവാക്കാം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പുറത്ത് പോയിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ സിജോൻ്റെ ടീം നേരെ പോയി അപ്സരയുടെ ടീമുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ലിവിങ് ഏരിയയിൽ എത്തിയിട്ടായിട്ടാകുമ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ഏത് ടീമിനെയാണ് ഔട്ടാക്കുന്നത്, ഏതൊക്കെ ടീമാണ് ടൈപ്പായത് ചോദിക്കുമ്പോൾ അപ്സരയൊക്കെ പറഞ്ഞുണ്ട് ഹൗസ് ക്ലീനിങ്ങും ബാത്റൂം ക്ലീനിങ്ങും തമ്മിൽ ടൈപ്പായി, മറ്റേ ടണൽ ടീമിനെ ഞങ്ങൾ ഔട്ടാക്കി എന്ന് പറഞ്ഞത്. സെക്കൻഡ് റൗണ്ടിൽ ഇതേപോലെ ജഡ്ജായിട്ടുള്ളത് ഔട്ടായ ടണൽ ടീമാണ് ജഡ്ജായിട്ടുള്ളത്. ബാക്കി നെസ്റ്റും ഡെന്നും തമ്മിൽ ഇതേപോലെ അവരെ യോഗ്യത എന്താണെന്ന് പറയാം. അങ്ങനെ അവർ മുന്നേ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും എടുത്ത് പറഞ്ഞ് ഇന്ന് ഇന്ന് കാര്യങ്ങളാണ് യോഗ്യത എന്ന് നെസ്റ്റ് പറയുന്നു, മറ്റേ ഡെന്നും പറയുന്നു. അതിനുശേഷം ടണൽ ടീമിന് തീരുമാനിക്കാം ഏത് ടീമിനെ ഔട്ടാക്കണം എന്ന്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ഇതിൽ പോയിന്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സിജു ആണ്, അപ്സരയുടെ ടീം ഔട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ രതീഷിന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല, രതീഷിന് സിജോൻ്റെ ടീമിനെ ഔട്ടാക്കിയിട്ട് അപ്സരൻ്റെ ടീമിനെ ഉണ്ടാക്കണം. അപ്പോൾ രതീഷ് പറഞ്ഞു ബുദ്ധി ഉപയോഗിച്ച് കളിക്കൂ, ഇത് ഗെയിമാണ്, ഗെയിമായിട്ട് എടുക്കുക, മറ്റേ ചായ എടുക്കാനായിട്ട് രതീഷ് അനാവശ്യമായിട്ട് ചൂടാന്നു. അപ്പോൾ റസ്മിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല, റസ്മിൻ സംസാരിക്കുമ്പോൾ രതീഷ് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. അങ്ങനെ രതീഷ് റസ്മിൻ തമ്മിൽ ഭയങ്കര റെഡി ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം റസ്മിൻ പറഞ്ഞു എനക്കും സിജോൻ്റെ ടീം ഇന്നാവണം, മറ്റേ ടീം ഔട്ടാവണം എന്ന് പറയുന്നുണ്ട്. ജിൻഡോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് തീരുമാനം. അപ്പോൾ ജിൻഡോ ഞാൻ പറയണോ തീരുമാനം, അപ്പോൾ ജിൻഡോൻ്റെ അടുത്ത് ആ പറ വെയിറ്റ് 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 എനിക്കൊന്ന് 10 സെക്കൻഡ് തരുമോ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുണ്ട് ജിൻഡോ. അങ്ങനെ ജിൻഡോ പറഞ്ഞു ഞാനും സിജോൻ്റെ ടീമിനെ ഇന്നാക്കുന്നു. അങ്ങനെ സിജോൻ്റെ ടീം ജയിക്കുന്നു, അതായത് ഹൗസ് ക്ലീനിങ് ടീം ജയിക്കുന്നു, അവർക്ക് 2 പോയിൻറ്റ്, അപ്സരയിലെ ബാത്റൂം ക്ലീനിങ് ടീമിന് 1 പോയിൻറ്റ്. അങ്ങനെ ആ ഗെയിം അവിടെ അവസാനിക്കും. ഞാൻ കാണിക്കുന്നത് ജാസ്മിൻ ഗബ്രീൻ്റെ അടുത്ത് ഇരുന്നൊരു കരയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഹൗസിൽ മൊത്തമൊരു ചർച്ചയുണ്ട് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ലവ് ട്രാക്ക് ആണോ ലവ് ആണോ അതോ പുറത്തുനിന്ന് എല്ലാം പ്ലാൻ ചെയ്ത് വന്നതാണെന്നുള്ള ഒരിതുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, അത് കുറച്ച് വരും എപ്പിസോഡിൽ കാണുമായിരിക്കും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ പ്രൊമോ കാണിച്ചത് ലിവിങ് ഏരിയയിൽ ഇതേപോലെ എന്തോ മീറ്റിംഗ് നടക്കുന്നു. മീറ്റിങ്ങിൻ്റെ സമയത്ത് മറ്റേ ശ്രീരേഖയും റോക്കിയും തമ്മിൽ എന്തോ സംസാരിക്കുന്നു. എനിക്കൊന്ന് പവർ ടീം കുറച്ച് ആക്റ്റീവാകാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. അവരെന്തൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതാണ്, പണിഷ്മെൻറ്റ് മീൻസ് റോക്കി സംസാരിക്കുമ്പോൾ നീ സംസാരിക്കേണ്ട, ഇനി നീ സംസാരിച്ചാൽ നീ മീറ്റിങ്ങിലൊന്നും ഉണ്ടാവില്ല എന്നിട്ട് പുറത്ത് തന്നു. നൂറയും ജാസ്മിനും തമ്മിൽ ഫ്രണ്ട്സാണ്, അവർ തമ്മിൽ എന്തോ ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോയിൽ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.